അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളുടെ പള്ളിയിൽ ഓണാഘോഷ പരിപാടികളായിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഓണസദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്, വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കൊല്ലത്തെ പോലെ ഞങ്ങൾ ഓണാഘോഷം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമ്മമാരുടെ തിരുവാതിര കളിയും അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് പെൺപിള്ളേരുടെ തിരുവാതിരയും ചെറിയ പിള്ളേരുടെ ഡാൻസും അതുപോലെ തന്നെ ഓണ ഉറിയടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും അതൊക്കെ പോയി കണ്ടിട്ട് പോവാം. പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മമാരുടെ തിരുവാതിര കളിയോടുകൂടി നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. അമ്മമാര് തിരുവാതിര കളി കളിച്ചാൽ പിന്നെ നമ്മുടെ യൂത്ത് പെൺപിള്ളേർ കളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാ അവരുടെ ഒരു തിരുവാതിര കളി കൂടി. നമ്മുടെ പിള്ളേർ സെറ്റും കട്ടയ്ക്ക് പുറകുണ്ട് കേട്ടോ. പ്രോഗ്രാമിന് ശേഷം കുഞ്ഞു പിള്ളേരുടെ മിഠായി പെറുക്കലിലൂടെ നമ്മൾ ഗെയിംസിലേക്ക് കടക്കുകയാണ്. പിള്ളേരെല്ലാവരും വളരെ സന്തോഷത്തോടെ ആവേശത്തോടും കൂടി മിഠായി പെറുക്കൽ പങ്കെടുക്കുകയാണ്. ഇനി ലെമൺ സ്പൂൺ റേസിംഗ് ആണ്. അതിൽ നമ്മൾ കുഞ്ഞു പിള്ളേരും വലിയ പിള്ളേരും അമ്മമാരും അപ്പന്മാരും എല്ലാവരും നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ മാറ്റു കൂട്ടുന്നതിന് നമ്മുടെ വികാരി അച്ഛൻ ഡേവിസ് അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് അച്ഛനും ലെമൺ സ്പൂൺ റേസിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പന്മാരൊക്കെ രണ്ടും കൽപ്പിച്ചാട്ടോ. ഇനി നമ്മൾ കസേരകളിയിലേക്ക് കടക്കാം. ഉറിയടിയില്ലാതെ എന്തോ ഓണാഘോഷം അല്ലേ. ഞാനും ജോസഫ് അച്ഛനും കൂടി കുട്ടിക്കുള്ള ഉറി കെട്ടി റെഡി ചെയ്യും കൊണ്ടിരിക്കുകയാണ്. കൊച്ചുവനങ്ങളുടെ ആളെന്നുള്ള പോക്ക് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഉറി അടിച്ചു പൊട്ടി. പുള്ളിക്കാരന് കഴിഞ്ഞില്ല ഗായ്സ്. ഞാൻ പാടില്ല കേട്ടോ, അടിക്ക മാത്രം. ആയിട്ടില്ല കഴിഞ്ഞു 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 അല്ലേ. കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ നീമോഞ്ചേട്ടൻ ഈ പ്രാവശ്യത്തെ ഉറി അടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞുള്ള പോക്കാണ് കാണിക്കുന്നുണ്ടോ. ഞാൻ അടുത്ത് നമ്മളെ ഉറി അടിക്കുന്ന നമ്മളെ ജോസഫ് അച്ഛനാട്ടോ. അച്ഛനെ നമ്മളെ നടവുകൾ പഠിച്ചു വന്ന അച്ഛൻ. എല്ലാ പ്രാവശ്യം ഞാനാണ് ഉറി അടിച്ച് പൊട്ടിക്കാറ്. ഈ പ്രാവശ്യം നമ്മുടെ സാവന്മാൻ അതിവ്യക്തമായിട്ട് ഉറി അടിച്ച് പൊട്ടിച്ചു. ചതിച്ചു ഗായ്സ്, എന്നെ ചതിച്ചു ഗായ്സ്. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഓണാഘോഷത്തിൻ്റെ മെയിൻ പ്രോഗ്രാമായ നമ്മൾ സദ്യയിലേക്ക് കിടക്കുകയാണ്. അതാ ഇവിടെ എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഓണസദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം 5 യൂണിറ്റുകളായി തിരിച്ച് ഓരോ യൂണിറ്റിനും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരേണ്ട ചുമതല ഉണ്ടായിരുന്നു. അതെല്ലാവരും നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ഉണ്ടോ. അതിൻ്റെയൊക്കെ ഫലമാണ് ഈ കാണുന്ന കറികളും അതുപോലെ തന്നെ പായസവും പപ്പടവും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കറികളും ഉണ്ട്, ഒന്നിനും മോശമില്ല. ശർക്കര വരട്ടിയുണ്ട്. എല്ലാം ഓണസദ്യയുടെ അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിറ്റിന് കിട്ടിയത് പായസവും അതുപോലെ തന്നെ പപ്പടവുമാണ്. എല്ലാവരും ഓണസദ്യ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ഷാജി പാപ്പൻ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് നല്ല രീതിയിൽ വേർത്തിട്ടുണ്ട്. ഇനി വിളമ്പി കൊടുക്കാൻ കുറച്ച് ഞാനും കൂടി കൂടുക കേട്ടോ. കേട്ടോ, നമ്മുടെ യൂണിറ്റ് ഉണ്ടാക്കിയ പായസമാണ് ഞാനിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ ബെൻസൻ ചേട്ടൻ വന്ന് പറയണത് നമ്മുടെ കാച്ചിയ പപ്പടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പപ്പടം കിട്ടാത്തൊരു അടിയാണ്, പപ്പടം കിട്ടാനും അടിയാണ്, പപ്പടം ചുടാനും അടിയാണ്. അടിപൊളി അടിപൊളിയല്ലേ, ഉഷാറായിക്കൊണ്ടിരിക്കണം, പപ്പടത്തിലാണ് ഇനി ഓണം. അപ്പൊ ഓണം നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അതെ അതെ, പപ്പടം കാച്ചാൻ വൈകി പോയി, സിജിനൊക്കെ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വാക്കി കൊടുക്കണത്? നമ്മുടെ നീമോൻ ചേട്ടൻ്റെ നൃത്തം കണ്ടു എനിക്ക് തോന്നുന്നു പിള്ളേരെ ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കാൻ തോന്നുന്നു. സൂപ്പർ ആയിരുന്നു, ഓണമൊക്കെ അടിപൊളിയായിരുന്നു. ശരഞ്ചേച്ചി നേരത്തെ മൂന്നെണ്ണായിരുന്നു നിന്നത്, ഇപ്പൊ ആറെണ്ണായിട്ടുണ്ട്. ഞാൻ ഇവിടെ കണ്ടി കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പറഞ്ഞെടുത്ത് മയക്കൊന്നു കൊടുത്ത് ചോറ് കഴിച്ചില്ല. നമ്മളൊക്കെ എത്തുമ്പോഴത്തേക്ക് ചോറ് തീരുവോ? ഓണം ഇത്തവണ ഗംഭീര ഓണമായിരുന്നു എന്ന് പറയാതെ വയ്യ. ആഘോഷകരമായ പപ്പടം കാച്ചൽ നടക്കുകയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു പപ്പടം കാച്ചൽ മാത്രമേ ആഘോഷമായിട്ട് നടന്നുള്ളൂ എന്നുള്ളൊരു ധ്വനി അതിലോട്ട്. നമ്മുടെ ഓണസദ്യ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കഴിക്കാത്ത എല്ലാവർക്കും നമ്മൾ സദ്യ വിളമ്പി കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഞങ്ങളായിരിക്കും മെയിൻ ആളാണ് കുഞ്ഞുമണി ചേച്ചി. നമ്മള് എന്താ പറയാ, ഒന്നും പറയാനില്ല. അതല്ലേ നമ്മള് ശൈരി ചേച്ചി പപ്പടം കഴിച്ച് ശൈരി ചേച്ചി പറയണത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വിളമ്പാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ് കണ്ടോ. എല്ലാവരും ഞങ്ങൾ വയറ് നിറച്ച് വിളമ്പി തരാണ്. എല്ലാം വാക്കിയുണ്ട് കേട്ടോ, നമുക്ക് സദ്യ വിഭവങ്ങളെല്ലാം വാക്കിയിട്ട് എല്ലാം ലോഡ് കണക്കിന് കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി കഴിച്ച് തീർക്കേണ്ട ടാസ്ക്കാണ്. നമ്മുടെ അലീഷയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റീനയും നമ്മുടെ ജോസ്മിയും ഒക്കെ തകൃതിയായിട്ട് ഞങ്ങളെ ഊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്നിനൊരു കുറവില്ല, എല്ലാം കൊണ്ടായിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. ക്രിസ്റ്റീനൊക്കെ ഇങ്ങനെ കണ്ടോ, ആവിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് തരികയാണ് കണ്ടോ. എല്ലാം ബാക്കിയുണ്ട്, അപ്പം എല്ലാം എൻ്റെ ഇലയെ കൊണ്ട് ഇടാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ കഴിച്ച് തീർക്കണ്ടേ, ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞുമണി ചേച്ചി എൽശേരി എനിക്ക് പിന്നെയും പിന്നെയും കൊണ്ട് ഇട്ട് തരാണ്. നിന്റെ ചേനയും മത്തങ്ങയും കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഇതിക്ക് എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കിതെല്ലാം കൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ചേന കാണാനല്ലോ, അപ്പം ചേനയും മത്തങ്ങയും ഒക്കെ അതിലുണ്ട്. ഒക്കെ വെന്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ പയറ് മാത്രമേ ശരിക്കും കാണാനുള്ളൂ. അപ്പോൾ കുഞ്ഞുമണി ചേച്ചി എനിക്കത് വിശദമായിട്ട് പറഞ്ഞു തരുകയാണ്. അപ്പം ഞങ്ങളെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കുകയാണ്. എന്തായാലും ഇത് കഴിച്ച് തീർക്കണം. കാരണം നമ്മുടെ ആഷ്ലിനും അതുപോലെ തന്നെ അംജേട്ടനും സോനും അതുപോലെ തന്നെ നമ്മുടെ അങ്കിതേട്ടനൊക്കെ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ ചാനലിൻ്റെ നെടുന്തൂണ്. ആ അറ്റത്തിരിക്കുന്ന നമ്മുടെ അംജേട്ടൻ്റെ ചേട്ടനാണ് അങ്കിതേട്ടൻ. നമ്മുടെ ആഷ്ലിനും അതുപോലെ തന്നെ അംജേട്ടനും സോനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലിങ്ങനെ ഉഷാറായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മൂന്ന് പേരെയും
ഇപ്പോഴാണ് നമുക്കൊരു ഫ്രെയിമിൽ കിട്ടിയേക്കണേ. നമ്മുടെ മെയിൻ എഡിറ്റർ അംജിതേട്ടനാണ് എന്നെ എഡിറ്റിങ് പഠിപ്പിക്കുന്നതും എഡിറ്റ് ചെയ്ത് തരുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സോനു, മെയിൻ ക്യാമറമാനാണ് സോനു. അതുപോലെ തന്നെ നമ്മുടെ തമ്മിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരുന്ന നമ്മുടെ ആഷ്ണലാട്ടോ. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ചാനലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ്, ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. കുറേ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പോയി ഇന്ന് കാണുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.